ഓഫ്സൈഡ് ടോക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബാർസലോണ വേഴ്സസ് അത്ലറ്റി 2-2 എന്ന സ്കോർ ലൈനിൽ അവസാനിച്ച ഇന്നലത്തെ മത്സരത്തിൽ വളരെയധികം നാടകീയ രംഗങ്ങളും മെസ്സി ലയണൽ മെസ്സിയുടെ 700-ാമത്തെ കരിയർ ഗോളും എന്നിവയൊക്കെ പിറന്ന വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ 5 കാര്യത്തെ പറ്റിയാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ബാർസലോണയ്ക്ക് കഴിഞ്ഞ ആഴ്ച പോലെ തന്നെ ഈ ആഴ്ചയും വളരെ ടഫായിരുന്നു. ആ കഴിഞ്ഞ ആഴ്ച സമനില വഴങ്ങി എത്തിയ ബാർസയ്ക്ക് കളിച്ച 5 കളിയിലും 4 കളി ജയിച്ച് നല്ല ഫോമിലെത്തിയ അത്ലറ്റി ആയിരുന്നു ഫേസ് ചെയ്യേണ്ടി വന്നത്. കഴിഞ്ഞ മാച്ച് ഡേയിൽ സെൽത്ത ഡിവീഗോയുമായി സമനില വഴങ്ങിയ ബാർസയുടെ കോൺഫിഡൻസ് ലെവൽ സ്വാഭാവികമായും കുറച്ച് താഴെയായിരുന്നു. അത്ലറ്റി നല്ല കോൺഫിഡൻസോടുകൂടിയാണ് കളിയെ സമീപിച്ചത്. എന്നിരുന്നാൽ കൂടി അവർ കഴിഞ്ഞ ആ മാച്ച് ഡേയിൽ ഡ്രോപ്പ് ചെയ്ത പോയിൻറ്റ്സിന്ന് കോൺഫിഡൻസ് അധികം പോകാതെ വളരെയധികം ഡോമിനേറ്റ് ചെയ്തു തന്നെയാണ് ബാർസലോണ കളിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയ 5 കാര്യത്തിലെ ആദ്യത്തെ കാര്യമാണ് റിക്കി പൂജ് എന്ന യുവ ലമാസി അക്കാഡമിയിൽ നിന്ന് വന്ന ബാർസ യുവതാരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഇലവനിലെ ഇമ്പാക്റ്റ്. റിക്കി പൂജ് ഇന്നലെ കാഴ്ചവെച്ചത് മാൻ ഓഫ് ദി മാച്ച് പെർഫോമൻസ് തന്നെയായിരുന്നു എന്ന് പറയാം. കറക്റ്റായി ഓർക്കസ്ട്രേറ്റ് ചെയ്ത ഡിഫൻസും അറ്റാക്കും സ്ട്രക്ചർ. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ മത്സരത്തിലെ സ്റ്റാറ്റ്സ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, 66 പാസ്, 100% സക്സസ് റേറ്റ് ഇൻ ഡ്രിബിൾസ്, 11 ഡ്യുവൽസ് വൺ. ബാർസയുടെ ഈ യുവതാരം ഡിയാഗോ കോസ്റ്റയുടെ ഡിഫൻസീവ് എബിലിറ്റിക്ക് വൻ മികച്ച ഒരു വെല്ലുവിളി തന്നെയാണ് ഉണ്ടാക്കിയത്. റിക്കി പൂജിൻ്റെ മാൻ ഓഫ് ദി മാച്ച് പെർഫോമൻസ് കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ വരും മത്സരങ്ങളിലെ സ്റ്റാർട്ടിംഗ് 11 സ്പോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നതായിരുന്നു. തുടർച്ചയായുള്ള അദ്ദേഹത്തിൻ്റെ 2-ാമത്തെ സ്റ്റാർട്ടാണെങ്കിൽ കൂടി അദ്ദേഹം ഇന്നലത്തെ മത്സരത്തിലാണ് 90 മിനിറ്റ് തികച്ചും കളിക്കുന്നത്. ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ ഇഞ്ചുറിയും ആർത്തർ മെല്ലോയുടെ ഡിപ്പാർച്ചറും ഒക്കെ ആയിരിക്കാം അദ്ദേഹത്തിന് സ്റ്റാർട്ടിംഗ് 11 90 മിനിറ്റ് കളിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തത്. ഇന്നലത്തെ കളിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ 2-ാമത്തെ കാര്യം സേത്യൻ്റെ ലേറ്റ് സബ്സ്റ്റിറ്റ്യൂഷനെ പറ്റിയാണ്. സെവിയോടുകൂടി സെവിയായിട്ടുള്ള കളിയിൽ നമ്മളിത് കണ്ടതാണ്, ലേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്തുമാത്രം ദോഷം ചെയ്യുന്ന. ഇന്നലെയും അതേപോലെ തന്നെയായിരുന്നു. 80-ാം മിനിറ്റിന് ശേഷവും 2-2 എന്ന സ്കോറിൽ ടൈ ആയി നിൽക്കുമ്പോൾ ബാർസലോണയ്ക്ക് അർജൻറ്റായ ഒരു ഗോൾ വേണ്ട സമയത്താണ് സേത്യൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷന് മുതിരുന്നത്. ഇത്രയും ലേറ്റായി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ തന്നെ അതിന് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് അത്ര വലുതൊന്നും ആയിരിക്കില്ല എന്ന് നമുക്കറിയാം. കാരണം ഗോളിനായി സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അത്രയും ലേറ്റായ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഫലം കണ്ടില്ല. അതുകൊണ്ട് ലേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന സേത്യൻ്റെ മൂവ് തികച്ചും പാളിപ്പോയി എന്ന് തന്നെ പറയാം. ഇന്നലത്തെ കളിയിൽ നിന്ന് നമുക്ക് മനസ്സിലായ 3-ാമത്തെ കാര്യം, പിച്ചിലെ കളിക്കാരുടെ പ്രകടനത്തിലുപരി റഫറിയുടെ VAR ഇടപെടലുകളാണ്. ആദ്യത്തെ ഗോൾ ബാർസലോണയ്ക്ക് സമ്മാനിക്കുന്നത് ഡിയാഗോ കോസ്റ്റയുടെ ഓൺ ഗോൾ ആയിരുന്നു. എന്നാൽ ഇതിനുശേഷം യാനിക് ഫെരേരെ അർട്ടൂറോ വിദാൽ ബോക്സിൽ ഫൗൾ ചെയ്തതിനെ തുടർന്ന് പെനാൽറ്റി വിധിക്കുകയും പെനാൽറ്റി എടുത്ത ഡിയാഗോ കോസ്റ്റയിൽ നിന്നും ടെർസ്റ്റേഗൻ ആ ഗോൾ സേവ് ചെയ്യുകയും എന്നാൽ VAR പിന്നീട് ഇടപെട്ട് ടെർസ്റ്റേഗൻ ഗോൾ ലൈനിൽ നിന്നും പുറത്തേക്ക് എത്തിയതുകൊണ്ട് പെനാൽറ്റി വീണ്ടും എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും സൗൾ നിഗസ് ആ ഗോൾ എടുക്കുകയും അത് കൺവേർട്ട് ചെയ്യുകയുമാണ് ഉണ്ടായത്. അങ്ങനെ 1-1 എന്ന സ്കോർ ലൈനിൽ ഫസ്റ്റ് ഹാഫ് കലാശിച്ചപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ നെൽസൺ സമാഡോയുടെ ഒരു റണ്ണിൽ അത്ലറ്റി സെൻറ്റർ ബാക്ക് ഫിലിപ്പിയുടെ ഒരു ചെറിയ കോണ്ടാക്റ്റ് കൊണ്ട് പെനാൽറ്റിയായി വിധിക്കപ്പെടുകയും ലയണൽ മെസ്സി ഒരു മനോഹരമായ ഒരു പനേക കിക്ക് എടുക്കുകയും അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ 700-ാമത്തെ ഗോളായിട്ട് അത് കൺവേർട്ട് ചെയ്യുകയുമാണ് ഉണ്ടായത്. എന്നാൽ അത്ലറ്റിയുടെ അടുത്ത ഗോളായിരുന്നു എല്ലാത്തിൽ നിന്നും വിവാദം ഉണ്ടാക്കിയത്. ഫെരേരയുടെ മനോഹരമായ ബോക്സിലേക്കുള്ള ഒരു റൺ സെമേഡോ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നു. എന്നാൽ ഫെരേരയ്ക്ക് പെട്ടെന്ന് ബാലൻസ് നഷ്ടപ്പെടുന്നു, അദ്ദേഹം വീഴുന്നു. റഫറി VAR പോലും ചെക്ക് ചെയ്യാതെ അത് പെനാൽറ്റിയായി അത്ലറ്റിക്ക് വിധിക്കുകയും സൗൽ നിഗസ് വീണ്ടും ഗോൾ അടിക്കുകയും അത്ലറ്റിക്ക് വേണ്ടി ഈക്വലൈസ് ചെയ്യുകയുമാണ് ഉണ്ടായത്. ഇന്നലത്തെ കളിയിൽ നിന്ന് നമുക്ക് മനസ്സിലായ 4-ാമത്തെ കാര്യമാണ് സുവാരസിൻ്റെയും അർട്ടൂറോ വിദാലിൻ്റെയും ഓവർ യൂസ്. സേത്യന് മറ്റു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടോ മറ്റു ഓപ്ഷനുകൾക്ക് അദ്ദേഹം മുതിരാത്തതാണോ എന്നറിഞ്ഞുകൂടാ. ലൂയിസ് സുവാരസും അർട്ടൂറോ വിദാലും നല്ല ടയർഡായിട്ടാണ് ഇന്നലത്തെ കളിയിൽ തോന്നിയത്. എനർജി ലെവൽ വളരെയധികം കുറവായി. അദ്ദേഹത്തിന് മിനിറ്റ്സ് ഓഫ് എടുക്കണം അല്ലെങ്കിൽ കളിയിൽ നിന്നും കുറച്ചെങ്കിലും പിൻവലിച്ച് നിർത്തണം എന്ന രീതിയിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാമായിരുന്നു. എന്നാൽ സേത്യൻ അത് വകവയ്ക്കാതെ അവരെ വീണ്ടും ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. അത് മറ്റൊരു പോരായ്മയെ നമുക്ക് കണക്കാക്കാം. ഇന്നലത്തെ കളിയിൽ നിന്ന് നമുക്ക് മനസ്സിലായ 5-ാമത്തെ കാര്യം ഇതാണ്, തുടരെയായിട്ടുള്ള ഡ്രോകൾ കൊണ്ട് ബാർസലോണയ്ക്ക് ഈ വർഷത്തെ ലലീഗ ടൈറ്റിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സെവിയായിട്ട് കുറച്ച് ആഴ്ചകൾ മുന്നുള്ള ഡ്രോയും സെൽത്ത ദിവീകവുമായിട്ടുള്ള കഴിഞ്ഞ ആഴ്ചത്തെ ഡ്രോയും ഈ ആഴ്ചത്തെ അത്ലറ്റി ആയിട്ടുള്ള ഡ്രോയും ഒക്കെ റിയൽ മാഡ്രിഡിന് അവരുടെ മാച്ചസ് കൊണ്ട്
കപ്പിലേക്ക് അടുത്തെത്താൻ മാത്രമേ സഹായിക്കുന്നുള്ളൂ. ഇനി ബാർസലോണയ്ക്ക് ടൈറ്റിൽ അടിക്കണമെങ്കിലുള്ള ആകെ പ്രതീക്ഷ മാഡ്രിഡ് ഡ്രോ ചെയ്യുകയോ അടുത്ത രണ്ട് കളിയിൽ തോൽക്കുകയോ എന്നാണ്. അവർക്ക് 6 മാച്ചസ് ആണ് ഇനി അവരുടെ കയ്യിലുള്ളത്. എന്നാൽ ബാർസയ്ക്ക് അവരുടെ കയ്യിൽ ഇനി 5 മാച്ചസ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നലത്തെ ബാർസലോണ അത്ലറ്റിക് മാച്ചിൽ നിന്നും നമുക്ക് മനസ്സിലായത്.